നമസ്കാരം. ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് S-400ഉം S-500ഉം. ഇത് രണ്ടും റഷ്യയാണ് നിർമ്മിക്കുന്നത്. റഷ്യ ഉപയോഗിക്കുന്നുണ്ട്, ചില രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, നൽകാൻ പോകുന്നുണ്ട്. അപ്പോൾ S-400 ആണ് റഷ്യയിൽ നിന്ന് ചില രാജ്യങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അക്കൂട്ടത്തിൽ ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, തുർക്കിയുണ്ട്. അതേസമയത്ത് S-500 ഇന്ത്യയും ചൈനയും ഒക്കെ വാങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് പലരും ചിന്തിക്കുന്നുണ്ടാവും, റഷ്യ ഇത്രയും നല്ല ആയുധങ്ങളൊക്കെ നിർമ്മിച്ചിട്ട് അതെല്ലാം അതേപടി ഇന്ത്യക്കും ചൈനയ്ക്കും തുർക്കിക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ അത് റഷ്യക്ക് തന്നെ ഭീഷണിയാകില്ലേ എന്ന്. സത്യത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യയുടെ 400 വേറെ, ഇന്ത്യയുടെയും ചൈനയുടെയും തുർക്കിയുടെയും 400 വേറെ. റഷ്യയുടെ S-500 വേറെ, ഇന്ത്യക്കും തുർക്കിക്കും ചൈനയ്ക്കും നൽകുകയാണെങ്കിൽ ആ S-500 വേറെ. ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. റഷ്യ നിർമ്മിച്ചിട്ടുള്ള സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന S-500 അല്ലെങ്കിൽ S-400 മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് റഷ്യ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. തുർക്കിയുടെ കാര്യം നമുക്കറിയാം. തുർക്കി എന്ന് പറയുന്നത് ഒരു നാറ്റോ മെമ്പറാണ്. നാറ്റോ മെമ്പറായിട്ടുള്ള ഒരു രാജ്യത്തെ കണ്ണുമടച്ച് വിശ്വസിച്ചുകൊണ്ട് ആ രാജ്യത്തിന് ഒരു ആയുധം അങ്ങ് റഷ്യ നൽകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാത്രമല്ല, ആധുനിക റഷ്യ, അതായത് സോവിയറ്റ് യൂണിയൻ തകർന്ന് രൂപപ്പെട്ടതിന് ശേഷമുള്ള റഷ്യയ്ക്കും മുമ്പ് സോവിയറ്റ് യൂണിയനും മുമ്പുണ്ടായിരുന്ന ഒരു റഷ്യയുണ്ട്. ആ റഷ്യയിൽ റഷ്യൻ ചക്രവർത്തിമാരും റഷ്യൻ ഭരണകൂടവും നിരന്തരമായി ഓട്ടോമൻ സാമ്രാജ്യവുമായും തുർക്കിയുമായും കലഹിച്ചിരുന്ന ഒരു ചരിത്രം കൂടിയുണ്ട്. പരമ്പരാഗതമായി റഷ്യയുടെ ശത്രു രാജ്യമായിരുന്നു തുർക്കി. പിന്നീട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായപ്പോഴും നാറ്റോ അംഗമെന്ന നിലയിൽ തുർക്കി ഒരു ശത്രു രാജ്യമായി ഭാവിയിൽ മാറുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ റഷ്യയായിട്ട് സോവിയറ്റ് യൂണിയൻ മാറിയപ്പോഴും തുർക്കി നാറ്റോ അംഗമാണ്, അമേരിക്കൻ ചേരിയുടെ ഭാഗമാണ്, യൂറോപ്പിന്റെ ഭാഗമാണ്. തുർക്കി റഷ്യയുടെ ശത്രു ചേരിയിലാണ്. പക്ഷേ എന്നിട്ടും തുർക്കിക്ക് S-400 റഷ്യ നൽകി. തുർക്കിയെ പോലെ ഒരു രാജ്യത്തെ കണ്ണുമടച്ച് വിശ്വസിച്ച് ഇങ്ങനെ ഒന്ന് നൽകുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈവൻ ചൈനയെ പോലും റഷ്യ ഇങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നതാണ് വസ്തുത. ചൈനയുമായി സുഹൃത് ബന്ധമുണ്ട്. ചൈനയുടെ വളർച്ചയിൽ റഷ്യ ഒരു വലിയ പങ്കും വഹിച്ചിട്ടുണ്ട്. ഇത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിൽ പോലും കണ്ണുമടച്ച് ചൈനയെന്നല്ല ഇന്ത്യയെ പോലും റഷ്യ വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും തുർക്കിക്കുമൊക്കെ റഷ്യ നൽകിയിട്ടുള്ള S-400 അല്ല റഷ്യൻ സൈന്യം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റഷ്യ ഉപയോഗിക്കുന്ന S-500 ആയിരിക്കില്ല മറ്റൊരു രാജ്യത്തിന് നൽകുന്നത്. തങ്ങളുടെ സൈന്യത്തിന് വേണ്ടി നിർമ്മിക്കുന്ന S-400 ആയാലും 500 ആയാലും അതായിരിക്കില്ല മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുക എന്ന് റഷ്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തന്ത്രപ്രധാനമായിട്ടുള്ള രഹസ്യ സാങ്കേതിക വിദ്യകളും പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം ഒഴിവാക്കിയായിരിക്കും റഷ്യ ഇത്തരം നിർണായകമായിട്ടുള്ള ആയുധങ്ങൾ കയറ്റി അയക്കുക. ഇപ്പോൾ ഇത് ലഭിക്കുന്ന ഒരു രാജ്യം ഇതിന്റെ S-500 അല്ലെങ്കിൽ 400 അവസാനത്തെ സ്ക്രൂ വരെ അഴിച്ചു പരിശോധിച്ചാലും റഷ്യയ്ക്ക് മാത്രമുള്ള പ്രത്യേകതകളെ കുറിച്ച് ഒരു തുമ്പ് പോലും ലഭിക്കില്ല എന്ന് റഷ്യൻ ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്യുൻ സർവകലാശാലയിലെ ഗവേഷകനായിട്ടുള്ള മാക്സിം സ്റ്റാച്ചർക്കും അതുപോലെ തന്നെ മറ്റു ചില പ്രതിരോധ വിദഗ്ധരും ഈ ഒരു അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട്. റഡാറിന്റെ പരിധിയിലുള്ള കുറവായിരിക്കാം കയറ്റി അയക്കുന്ന S-500 എന്ന് മാക്സിം ഉൾപ്പെടെയുള്ളവർ കണക്കൂട്ടുന്നുണ്ട്. മാത്രമല്ല, റഷ്യൻ ആയുധങ്ങളെ ഒരുപക്ഷെ ഇവയ്ക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു സാധ്യത കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, റഷ്യയുടെ ചാര വിമാനങ്ങളോ അല്ലെങ്കിൽ റഷ്യയുടെ പ്രത്യേക പ്രധാനപ്പെട്ട വിമാനങ്ങളോ ആയുധങ്ങളോ ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലായിരിക്കും S-400 S-500 റഷ്യ നിർമ്മിച്ചിട്ടുണ്ടാവുക, മറ്റ് രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവുക എന്നാണ് പ്രതിരോധ വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നത്. കയറ്റുമതി ചെയ്യുന്ന S-500 തീർച്ചയായിട്ടും റഷ്യ ഉപയോഗിക്കുന്ന S-500 തികച്ചും വ്യത്യസ്തമായിരിക്കും. കുറേയേറെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും റഷ്യ S-500 മറ്റ് രാജ്യങ്ങൾക്ക് നൽകുക. എന്നാൽ പോലും അതൊരിക്കലും കൃത്യമായിട്ട് റഷ്യ ഉപയോഗിക്കുന്ന അതേ പതിപ്പ് തന്നെ ആയിരിക്കില്ല എന്ന കാര്യവും വ്യക്തമാണ്. എങ്കിൽ പോലും അത് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളിൽ രണ്ടാമത് തുടരുക തന്നെ ചെയ്യും. അതായത് ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് റഷ്യ ഉപയോഗിക്കുന്ന S-500 ഉണ്ടെങ്കിൽ രണ്ടാം സ്ഥാനത്ത് റഷ്യ കയറ്റുമതി ചെയ്ത S-500 തന്നെയായിരിക്കും ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ, റഷ്യ അങ്ങനെ എല്ലാ രാജ്യങ്ങളെയും കണ്ണുമടച്ച് വിശ്വസിച്ച് തങ്ങളുടെ സുപ്രധാന ആയുധങ്ങൾ വിറ്റഴിക്കുകയാണെന്നുള്ള ധാരണയൊന്നും ആർക്കും വേണ്ട.